ആത്മനിയോഗത്തോടെ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ അനുവദിക്കുന്ന ചില കഷ്ടതകൾ ശുദ്ധീകരണത്തിന് ദൈവം ഒരുക്കുന്ന വഴികളാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത ചില കഷ്ടതകൾ ആത്മനിയോഗത്തോടെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ചില പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ സമൃദ്ധിയുടെ പുറകിൽ സാത്താൻ മറച്ചു വെച്ച കണിയിൽ വീണുപോയ വിശുദ്ധനാണ് ശലോമോൻ. അവന്റെ കാലത്ത് വെള്ളിക്ക് വിലയില്ലായിരുന്നു. അവന്റെ മേശപ്പുറത്ത് ഒരു ദിവസം വിളമ്പുന്നത് ഒരു വർഷം കൊണ്ട് നാം കഴിക്കില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ വാക്കുകൾ ശ്രദ്ധിക്കണം. ഖേദപൂർവമായിരുന്നു അവന്റെ അന്ത്യം. സ്തോത്രം, പരിശുദ്ധാത്മാവ് കുറിച്ച വാക്കുകൾ ഓർക്കുക. ശലോമോന്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അവനെ തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞ സമയം സമൃദ്ധിയിലായിരുന്നു അവൻ. കരയുവാനുള്ള കണ്ണുനീര് അവൻ അസ്തമിച്ചു. ദൈവത്തോട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ലക്ഷണമാണ് നിങ്ങളിൽ ഉയരുന്ന കണ്ണുനീർ. എന്നാൽ സംഭവിച്ച സംഭവത്തിന്റെ ഒടുവിലത്തെ ഭാഗം നിങ്ങൾക്കറിയാം. ദൈവത്തോടവൻ ചോദിച്ച ചോദ്യത്തിന് വിപരീതമായി ദൈവവനെ അനുഗ്രഹിച്ച ഒരുപാട് വഴികളുണ്ട്. നീ എന്നോട് പുത്രസമ്പത്തോ ശത്രു സംഹാരമോ ചോദിക്കാതെ, ദീർഘായുസ് പോലും ചോദിക്കാതെ ഈ ജനത്തെ നയിപ്പാനുള്ള ആ പ്രത്യേക ജ്ഞാനം ചോദിച്ചതുകൊണ്ട് നീ ചോദിക്കാത്തത് കൂടെ ഞാൻ നിനക്ക് തരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം അനുവദിച്ചത് ശത്രു സംഹാരം, പുത്രസമ്പത്ത്, ദീർഘായുസ്, ജ്ഞാനം. ഒന്ന് ശ്രദ്ധിച്ചേ, ശത്രു സംഹാരം, പുത്രസമ്പത്ത്, ദീർഘായുസ്, ജ്ഞാനം. എന്നാൽ വാഗ്ദത്തം പിൻവലിക്കപ്പെട്ടു പാപത്താൽ. ശത്രു സംഹാരം പിൻവലിക്കപ്പെട്ടു. 12 ഗോത്രങ്ങളിൽ 10 ഗോത്രം തന്നെ വിട്ടു മാറിയപ്പോൾ ശത്രു സംഹാരം പിൻവലിക്കപ്പെട്ടു. പുത്രസമ്പത്ത് പിൻവലിക്കപ്പെട്ടു. ചരിത്രം അതാ പറയുന്നത്. സ്തോത്രം. ദീർഘായുസ് പിൻവലിക്കപ്പെട്ടു. എന്തിന്? ജ്ഞാനവും പിൻവലിക്കപ്പെട്ടു. എബ്രായ ലേഖനത്തിൽ വിശുദ്ധന്മാരുടെ ലിസ്റ്റിൽ പേരുപോലും ഇല്ലാതെയായി. എന്നാൽ കഷ്ടത സഹിച്ച ദാവീദിനോട് ചോദിക്ക്, എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല. നീയോ എന്നോട് സമനായ മനുഷ്യൻ, എന്റെ പ്രാണ സ്നേഹിതൻ. സ്തോത്രം. അവൻ അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കും. നിങ്ങൾക്കറിയാം, തങ്ങളുടെ ധനധിഷ്ഠം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചു പോകുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. വ്യഭിചാരവും കുലപാതകവും ഉൾപ്പെടെ ചെയ്തിട്ടും നനയുന്ന ഒരു കണ്ണായിരുന്നു വിടുതലിന്റെ അടിസ്ഥാനം. ഇന്ന് രാത്രി പാപം ചെയ്യാനുള്ള അനുവാദമായിട്ടല്ല, നനയുന്ന കണ്ണുകൾ ഇല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ പോലും പിൻവലിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി ഒരു നിമിഷം വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ രണ്ടാം രാത്രി തന്നെ ഒരു പരിവർത്തനത്തിന്റെ തുടക്കമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുന്നു. ചില വ്യക്തികളുടെ മേൽ വരുവാൻ തുടങ്ങുന്ന ദൈവത്തിന്റെ വിധികൾ മാറ്റിക്കുറിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ആരംഭിക്കുകയാണ്.